ദുൽഖറ് ബാംഗ്ലൂർ ഡേയ്സ് റിലീസായിട്ട് നിൽക്കുന്ന ടൈം, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത മൂവിയാണ്. അപ്പൊ ദുൽഖറിന്റെ കൂടെ എന്ന് പറയുമ്പോൾ ഈവൻ നമ്മുടെ അത്രയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും ചെറിയൊരു കുശുമ്പൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കേട്ടോ. ദുൽഖറിന്റെ കൂടെയോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ദുൽഖറിന്റെ ഒരു 10 വർഷത്തെ ഗ്രാഫ് എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പൊ പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ്. ഞാനിപ്പോൾ ദുബായിൽ താമസിക്കുമ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നോർത്ത് ഇന്ത്യൻസും കുറേ മിക്സഡ് കമ്മ്യൂണിറ്റിയിലാണല്ലോ. അപ്പം ഞാൻ അതൊന്നും ഞാൻ പറയില്ല, ഞാൻ ആക്ട്രസ് ആണെന്ന് പറയില്ല. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് വരുമ്പോൾ ഇപ്പോഴത്തെ സാധനം സോഷ്യൽ മീഡിയ ഇൻസ്റ്റയിലുണ്ടോ എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ അക്കൗണ്ട് കാണുമ്പോൾ വെരിഫൈഡ് അറിയാൻ പറ്റും. അപ്പം ചോദിക്കും നിങ്ങൾ എന്തെങ്കിലും ആണോ എന്നുള്ളത്. അപ്പം നമ്മൾ പറയും, അപ്പം ചോദിക്കും ആരുടെയൊക്കെ പടങ്ങളിൽ ചെയ്തിട്ടുണ്ടെന്ന്. ദുൽഖറിൻ്റെ പേര് പറയുമ്പോഴാണ് Oh my god, you acted with DQ. അപ്പം അതൊരു ഭയങ്കര ക്രെഡിറ്റ് ആണ്. ഇപ്പം എനിക്ക് ഞാൻ എന്നെ പറയും, ഞാൻ ദുൽഖറിനോട് കഴിച്ചിട്ടുണ്ടെന്ന് പറയില്ലേ. അത് ഇപ്പൊ എനിക്ക് ദുൽഖറിനെ താലി കെട്ടിയിട്ടുണ്ട് പടത്തിൽ. പക്ഷെ അതൊരു എന്താ പറയാ, ഭയങ്കര പ്രൗഡായിട്ട് പറയുന്ന സാധനമാണ് ഇപ്പൊ. ബാക്കിയുള്ള ആക്ടേഴ്സിന്റെ കൂടെ അങ്ങനെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതിൽ ഇപ്പം പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത് ദുൽഖറാണ്. അപ്പം ആ ഒരു സിനിമ എനിക്ക് തന്നിട്ടുള്ള സാധനങ്ങൾ ചെറുതൊന്നല്ല. ഞാനിപ്പോൾ റീസെന്റ്ലി ഓക്കെ സുരേഷ് ചേട്ടൻ്റെ മോളുടെ റിസപ്ഷന് പോയപ്പം ദുൽഖർ എല്ലാവരും ഫാമിലി ആയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ ഇതെനിക്ക് എന്താ പറയുക, ദുൽഖറൊക്കെ ഒത്തിരി വലിയ ആളായ ഒരു ഫീലാണ് എനിക്ക്. ഒരു ഒരു എന്തോ ഒരു ഇത്. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് ഇടയ്ക്കൊക്കെ പറയും എന്നൊരു വിലയില്ല, ഞാൻ ആറായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയും. അന്നത്തെ ദിവസം അവരെല്ലാവരും കൂടി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഞാനും ഹസ്ബൻഡും കൂടെ തിരിച്ചിങ്ങോട്ട് വരുമ്പം ഞാൻ നോക്കുമ്പോൾ ദുൽഖർ വരുന്നു. പറയണോ, ഹലോ പറയണോ, മനസ്സിലായില്ലെങ്കിലോ എന്ന് പറയുന്നൊരു സാധനമില്ലേ. ഞാൻ അന്നാലും ചെന്നിട്ട് ഞാൻ ഹായ് എന്ന് പറഞ്ഞു. പുള്ളി എന്നെ കണ്ടൊഴുകി, ഹേ ഹായ് ഹൗ യു, ലോങ് ടൈം എന്നൊക്കെ എന്നെ ഹഗ് ചെയ്തു. ഐ വാസ് ലൈക്ക്, എനിക്ക് കരച്ചിലാണ് വന്നത് പെട്ടെന്ന്. എന്താ പറയാ, ആ ഒരു സിംപ്ലിസിറ്റി പറയുന്ന വ്യക്തിയുടെ, അത് തന്നെയാണ് അയാളുടെ അത്രയും വലിയൊരു ഉയർച്ചയ്ക്ക് വലിയൊരു കാര്യം. അപ്പം ഞാൻ നന്നായിട്ട് ഇരിക്കുന്നു. അപ്പോഴത്തേനും ആളുകൾ ഇങ്ങനെ വരുമല്ലോ. അപ്പം പിന്നെ ബൗൺസേഴ്സ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഓക്കെ വിൽ സീ യു ലേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിന്നിട്ട് ഞാൻ നോക്കിയിട്ട് ഒരു അതെല്ലാം ഈ ഞാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. ബോംബെ മാർച്ച് 12 വരുന്നത്, അതൊരു ഭാഗ്യല്ലേ സ്റ്റാർ പടത്തില് പിച്ച് ചെയ്യാൻ കഴിയാന്ന് പറയുന്നത്. ഭയങ്കര ഇതാണ് അത്, ഞാൻ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന്റെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ സിനിമയിലും മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടില്ല. അപ്പൊ ഒരു സീൻ എനിക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റണ്ടേ ഞാൻ ഇന്റെ ഈ മൂവിയിൽ. പിന്നെ എന്നെ അതിനകത്ത് തപ്പണമെങ്കിൽ അവിടെ ഇവിടെ ഇവിടെയൊക്കെ ആ സീനിലുണ്ടായിരുന്നു, ഈ സീനിലുണ്ടായിരുന്നു, അങ്ങനെ പറയാനുള്ളൂ ആക്ച്വലി. അപ്പൊ അതുകൊണ്ടാണ് എവിടെയും. പക്ഷെ എന്റെ ആദ്യത്തെ സിനിമ മമ്മൂക്കയുടെ കൂടെ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് അതൊരു വലിയ. പിന്നെ അത് മാത്രമല്ല, മമ്മൂക്ക ആ സിനിമയിലുള്ള ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റുകളെയും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ആ സിനിമയിൽ ഒരുപാട് പുതിയ ആളുകളുണ്ടായിരുന്നു, പൊന്നി മുകുന്ദൻ അടക്കം ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷേ മമ്മൂക്ക എന്നെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒന്ന് രണ്ട് സിനിമ കഴിഞ്ഞപ്പം എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞതും ഒക്കെ ആ സമയത്ത് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മമ്മൂക്കയോട് പേഴ്സണലി സംസാരമൊക്കെ ഉണ്ടായിരുന്നു. ലൈഫ് ഓഫ് ജോസൂട്ടിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട സിനിമ എന്ന് പറയുന്നത്. അതിനകത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനും ഞാൻ പറയാം. ക്ലൈമാക്സിനോട് അടുക്കുന്ന സമയത്ത്, ക്ലൈമാക്സ് തന്നെയാണത്, ആ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ പോയിട്ട് തിരിച്ചിറങ്ങിയിട്ട് അയാൾ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ തിരിച്ചിറങ്ങിയിട്ട് നിങ്ങൾ കരഞ്ഞ് കരയാതെ പറയുന്ന ആ പറച്ചിൽ തുടങ്ങുന്ന ഒരു സ്പേസ് ഉണ്ട് അവിടെ. ഇമോഷൻസ് നിങ്ങൾ കരഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ കരയുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു സീനാണ്. അപ്പം നിങ്ങളതിനെ ഉള്ളിൽ വെക്കാൻ ശ്രമിച്ച് ഡയലോഗ് പറയാൻ ശ്രമിക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയാണ് അത് പെർഫോം ചെയ്യുന്നത് നമ്മൾ പ്രൗഡായിട്ട് കണ്ടിരിക്കില്ലേ, ആ സ്പേസിൽ എനിക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ത്രൂ ഔട്ട് എനിക്ക് അത് അങ്ങനെ ആയിരുന്നില്ല ഫീൽ ചെയ്തത്, പക്ഷെ അവിടെയാണ്. പിന്നെ ക്യാരക്ടറിനും അവിടെ വരുമ്പോഴാണ് ഭയങ്കര ഒരു ഡയമെൻഷൻ കിട്ടുന്നത്. ഒരു പക്ഷേ ഇന്ന് ആ സിനിമ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഗ്രേ ഷെയ്ഡിലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും എല്ലാവരും. അന്ന് ചിലപ്പോൾ നായകന് കുറച്ചുകൂടെ പ്രാധാന്യം കിട്ടിയിട്ടുണ്ട്. ഇന്ന് കുറച്ചുകൂടെ ആ പടം ഇപ്പോൾ വരികയാണെങ്കിൽ നായിക തേപ്പുകാരിയായിട്ട് അറിയപ്പെടില്ലായിരുന്നു. ഈ തേപ്പുകാരിയാവുന്നതിൽ ഒരു സുഖമുണ്ട്, പക്ഷേ ഒരു ചെറിയൊരു സംഗതിയും ഉണ്ടല്ലേ നാട്ടുകാർക്കിടയിൽ. അത് അതിൻ്റെ ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ദിലീപേട്ടനെ എല്ലാവർക്കും, ദിലീപേട്ടനിപ്പോൾ രണ്ട് കാലഘട്ടം ഉണ്ട് ആക്ച്വലി. ഞാൻ അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പം ദിലീപേട്ടൻ ജനപ്രിയ നായകനാണ്, അത്രയും ഇഷ്ടമാണ് ആളുകൾക്ക്. അപ്പം ദിലീപേട്ടനെ ചതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ
ഇപ്പോഴും ഇല്ല എന്നല്ല ഞാൻ പറയണത് കേട്ടോ. ഞാൻ ഇപ്പം ക്രൗഡ് മാറി ഒത്തിരി, അതാ പറഞ്ഞ ഇപ്പോഴത്തെ ക്രൗഡ് മാറി, വ്യൂവേഴ്സ് മാറി, അവരുടെ ചിന്താഗതികൾ മാറി. അന്ന് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ ആ തിയേറ്ററിൽ കയ്യടി വന്ന ഒരു സീനുണ്ടായിരുന്നു. ഈ സീനിൻ്റെ നായകൻ പറയുന്നുണ്ട് ഞാൻ ഛർദിച്ചത് കഴിക്കാറില്ല എന്ന് പറയുന്ന ഒരു സീൻ വന്നപ്പം കയ്യടിയായിരുന്നു അവിടെ. അതിൻ്റെ അർത്ഥം നായകനെ അവർ സപ്പോർട്ട് ചെയ്യാണ് എന്നുള്ളതാണ്. ഈ ഈ പറയുന്ന ക്യാരക്ടറിനെ അവർ ചിന്തിക്കുന്ന പോലുമില്ല. കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. പെട്ടെന്ന് അമ്മ ആകെ ദശോ എന്നുണ്ട്. അമ്മ അമ്മയുടെ മകളായിട്ടാണ് എൻ്റെ ആ സ്ക്രീനിൽ കാണുന്നത്, ക്യാരക്ടറായിട്ടല്ല. അപ്പം അത് കഴിഞ്ഞ് ഇറങ്ങുമ്പം ആ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് അവൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് അത്. അത് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലാൻഡിലായിരുന്നു, താണെത്തിട്ടുണ്ടല്ലോ, അതിങ്ങനെ ഇതിങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ വിറയ്ക്കുവാണ് നിന്നിട്ട്. അതിൻ്റെ ഇടയിൽ ടെക്നിക്കൽ ഇഷ്യൂ കാരണം കാറ്റടിച്ചുകൊണ്ടിരിക്കുക ഭയങ്കരമായിട്ട്, രണ്ടു മൂന്ന് പ്രാവശ്യം അത് റീടേക്ക് എടുക്കുന്നുണ്ട്. അപ്പം ഞാനൊക്കെ ഇങ്ങനെ പല്ലൊക്കെ ഇങ്ങനെ കടിച്ച് പിടിച്ചിട്ടാണ് എടുക്കുന്നത്. എന്നെ സംബന്ധിച്ചുള്ള ഈ സീനൊന്ന് തീർന്നാൽ മതി എന്നായി. പക്ഷേ എൻ്റെ മാക്സിമം ഒരു എഫേർട്ട് ഇട്ടു, അങ്ങനെ എനിക്കത് ചെയ്യാൻ പറ്റി. അത് ഒരു ഡയറക്ടർ തരുന്ന ഫ്രീഡം ആയിരുന്നു കേട്ടോ. ജീതു ജോസഫ് എന്ന് പറയുന്ന ആൾ ഡയറക്ടർ ഒരു സീനിൽ പോലും നമ്മളുടെ അടുത്ത് വന്നിട്ട് അതല്ല തെറ്റിപ്പോയി അങ്ങനെ ഒരു സാധനമല്ല, ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ എങ്ങനെ വേണമെങ്കിലും ചെയ്തോ എന്ന് പറയും. പക്ഷേ ഈ സീൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇങ്ങനെ കാണിച്ചു ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് മനസ്സിലായോ ഓക്കെ ശരിയായിട്ടുണ്ടെന്ന്. പക്ഷെ അത് വന്ന് റിലീസായി. ആ സീൻ കണ്ടിട്ട് ഒന്ന് രണ്ട് പേര് പറഞ്ഞു. അതിൽ ഏറ്റവും എനിക്ക് ഞാനിപ്പോഴും ഓർത്ത് വയ്ക്കുന്നത് രഞ്ജിത് ശങ്കർ, ഡയറക്ടർ രഞ്ജിത് ശങ്കർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജ്യോതിയുടെ ആ സീൻ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അത് എനിക്ക് കിട്ടിയ ഒരു നല്ല അപ്രീസിയേഷൻ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ സിനിമ ദൃശ്യം കഴിഞ്ഞ് വന്ന ഒരു സിനിമ ആയതുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ ഭയങ്കര കൂടുതലായിരുന്നു ദൃശ്യം വെച്ച് ആ ഒരു ഇത്. അതുകൊണ്ടായിരുന്നു ആ സിനിമയ്ക്ക് ഇച്ചിരിയെങ്കിലും ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായിരുന്നു. പക്ഷേ എങ്കിലും ഇപ്പോഴും ആളുകൾ അറിയുന്നത് എൻ്റെ ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ റോസ് തന്നെയായിട്ടാണ്. അത് ഒരു അതാണ് എൻ്റെ കരിയറിൽ ഞാൻ ചെയ്ത സിനിമകളിൽ എനിക്ക് കൂടുതൽ ബെനഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമ എന്ന് വേണമെങ്കിൽ. ഈ പറയുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടായിരുന്നത് ആ ക്യാരക്ടറിൻ്റെ ഡെപ്ത് കൂട്ടിയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ സെലക്ട് ചെയ്യുന്ന അത്തരത്തിൽ ഡെപ്ത് ഉള്ളതാണ്. ഇപ്പോൾ ബിജു മേനോൻ പോലും ഡാർക്ക് ഷെയ്ഡിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സ്റ്റാർ ആയിട്ട് നിൽക്കുമ്പോൾ ഡാർക്ക് ഷെയ്ഡിൽ മമ്മൂക്ക ഇപ്പുറത്ത് വന്നിട്ട് അതിനേക്കാളും വലിയ ഡാർക്കായിട്ട് അഭിനയിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ചൂസിങ് വെച്ച് നോക്കുകയാണെങ്കിൽ അന്ന് നിങ്ങൾ ആ ക്യാരക്ടറിനെ ചൂസ് ചെയ്തതോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വന്ന് ചേർന്നതോ ഒരു വലിയൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അതിനകത്ത് ഒരു ഡെപ്ത് ഉണ്ട് ക്യാരക്ടറിന്. ഒരു പക്ഷെ ഇന്നായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിട്ട് വന്ന് വരേണ്ട ഒരു സിനിമയായിരുന്നു. അതിനകത്ത് ഈ ക്യാരക്ടറിൻ്റെ മാത്രമല്ല, ജോസൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ കടന്നു പോകുന്ന ഓരോ സിറ്റുവേഷനും ഒരുപാട് പേരുടെ ലൈഫിൽ കണക്ട് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. എനിക്കിപ്പോഴും ഇപ്പോഴും എനിക്ക് ജോസൂട്ടിയുടെ ഒരു പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഇടുവാണെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് എനിക്ക് മെസ്സേജ് വരാമെന്ന് അറിയാം, ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോസൂട്ടിയുടെ ഒരു ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ടാഗ് ചെയ്യുമല്ലോ. എനിക്ക് ടാഗ് ചെയ്യുമ്പോൾ ഞാൻ ഈ കമൻസ് എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറയണ ഒരു സിനിമയാണ്. കൂടുതൽ പേരും ഇപ്പോഴും ഈ ടി വിയിൽ വന്ന് വന്ന് വീണ്ടും വീണ്ടും കാണുന്നുണ്ട് ആ സിനിമ. അപ്പൊ അത് അപ്പൊ അതിന്റെ അർത്ഥം ഇപ്പൊ റിലീസായിരുന്നെങ്കിൽ കുറെ കൂടെ എന്താ പറയാ ബാക്കിയില്ല. ദിലീപ്, ദുൽഖർ സൽമാൻ, അത് കുഞ്ചാക്കോവൻ, ഗോഡ് ഫോർ സെയിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ മലയാള സിനിമ അവസരങ്ങൾ നന്നായിട്ട് തന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഘട്ടത്തിൽ നിങ്ങളാണ് ബ്രേക്ക് ചെയ്ത് പോയത്, അങ്ങനെ പറഞ്ഞൂടെ? എങ്ങനെ ഗോഡ് ഫോർ സെയിലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ? അങ്ങനെയല്ല ചേട്ടാ, ഇത് ഞാന് സിനിമയിൽ ആദ്യം വന്നു കഴിഞ്ഞപ്പോ എനിക്ക് എങ്ങനെയായിരുന്നു സിനിമ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ അന്ന് എന്റെ സിനിമയിൽ ഉണ്ടായിരുന്ന എന്റെ എന്താ പറയാ കോണ്ടാക്ട്സ് ഉള്ള ആളുകളുമായിട്ട് ഇപ്പം ഞാൻ ചോദിക്കും ഈ സിനിമ എങ്ങനെ ഉണ്ടാവും. ആ പലർക്കും പല അഭിപ്രായങ്ങളല്ലേ, അവരുടെ അഭിപ്രായങ്ങളെല്ലാം ശരിയാവണമെന്നില്ല. അപ്പം അതുകൊണ്ട് ചൂസ് ചെയ്തിട്ടുള്ള പല സിനിമകളും അബദ്ധങ്ങളായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഏതെങ്കിലും ഒന്നെങ്കിലും നല്ലതുണ്ടാവണം ഈ സിനിമയിൽ, ഒന്നുകിൽ ഒരു നല്ല ആക്ടർ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഡയറക്ടർ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു നല്ല ബാനറെങ്കിലും ഉണ്ടാവണം. ഇത് മൂന്നുമില്ലാതെ ഞാൻ പോയി സിനിമ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫ്ലോപ്പുകളുടെ എണ്ണം ഇങ്ങനെ കൂടുകയുള്ളൂ. അങ്ങനെയാണ് പിന്നെ ചൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഗോഡ് ഫോർ സെയിലാണെങ്കിലും ഞാനാണെങ്കിലും മൂന്നാം നാൾ ഞായറാഴ്ച സലീം കുമാർ സലീം ചേട്ടൻ്റെ കൂടെ ഈ സിനിമകളൊക്കെ ഞാൻ ചൂസ് ചെയ്യണത് ബാനറും ഇതും എല്ലാം കണ്ടിട്ടാണ്. പക്ഷെ ഇതെല്ലാം ഓഫ് ബീറ്റ് മൂവീസായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവൻച്വലി എന്താവാന്ന് പറയുന്നത് സിനിമയിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഒരേ ടൈപ്പ് ക്യാരക്ടർ ഒരു മൂന്നോ നാലോ ചെയ്താൽ പിന്നെ അത് അങ്ങനെയാണ് ആ ക്യാരക്ടറിനെ വിളിക്കുള്ളൂ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം
എന്നെ കാറ്റഗറൈസ് ചെയ്തു ആ കുട്ടി അവാർഡ് പടങ്ങൾ മാത്രമേ അഭിനയിക്കുള്ളൂ, അങ്ങനത്തെ സിനിമകളിലേ അഭിനയിക്കുള്ളൂ, വിളിക്കണ്ട. പിന്നെന്താ, അത് ചെയ്യുന്ന എല്ലാ സിനിമകളും ഫ്ലോപ്പാ, ഒരു രാശിയില്ലാത്ത നായികയാണ്. ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാം കമേഴ്ഷ്യൽ പടങ്ങളല്ല, ചെയ്തിട്ടുള്ള ആകെ ഒരേ ഒരു സിനിമയേ ഉള്ളൂ ജോസൂട്ടി, അതിപ്പോഴും ആൾക്കാർക്ക് അറിയുന്നുണ്ട്. അപ്പം ഞാനായിട്ടെടുത്ത ബ്രേക്ക് അല്ല,